ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ ബി ജി വിഷ്ണു കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിഷ്ണു, ഈ വിഷയമായതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ആരും ഭരണപക്ഷത്ത് നിന്ന് ആരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. കാരണം തെറ്റാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്, പക്ഷേ അത് തുറന്നു പറയാനും സാധിക്കുന്നില്ല. ബിജി വിഷ്ണു, നമുക്ക് ഓർമ്മ വരുന്നത് ഈ പഴയ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്, അദ്വൈതം എന്നുള്ള സിനിമയാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും, ഒരു പൂജാരിയെ, ക്ഷേത്രത്തിൽ കുറ്റം ചെയ്യാത്ത ഒരു ബ്രാഹ്മണനായ ഒരു പൂജാരിയെ പോലീസ് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നു. മനന്നൊന്ത് ആ പൂജാരി ആത്മഹത്യ ചെയ്യുന്ന അതായിട്ടാണ് ആ സിനിമയിലെ കഥ. കഥയുടെ ഒരു സന്ദർഭം അതാണ്. അതിനെ ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് പോലീസ് കേരളത്തിൽ പെരുമാറുന്നത്. പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂജാരിയെ ചോദ്യം ചെയ്യാനെന്നുള്ള പേരിൽ ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ അവിടെ നിന്ന് കൂച്ചുവിലങ്ങിട്ട് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. ഒരു കൊലപാതകയെ കൊണ്ടുപോകുന്ന പോലെ, ഒരു പീഡനക്കേസിലെ പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെ. ഇനി അദ്ദേഹം മോഷണക്കേസിലെ പ്രതിയാണെന്ന് തെളിയട്ടെ, പക്ഷേ അതിനും കൊണ്ടുപോകുന്നതിന് ഒരു മാന്യതയില്ല. ഇത്തരത്തിലാണ് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ ക്ഷേത്രത്തിൽ, അതും വിശ്വകർമ്മരുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത്. എങ്ങനെ കാണുന്നു ഈ നടപടിയെ വിഷ്ണു? പോലീസിന്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ തന്നെ കേരളത്തിൽ നടത്തിവരുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് മുസ്ലിം പ്രീണനം തന്നെയാണ്. ഇതിനേക്കാൾ ഭീകരമായ സംഭവം, ഇതൊരു ആരോപണം മാത്രം, പക്ഷേ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ആരാധനയുമായി ബന്ധപ്പെട്ട് വിശ്വകർമ്മരുടെ ഒരു പ്രധാന ക്ഷേത്രത്തിൽ ഒരു അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഇനി പരാതി വ്യാജമോ സത്യമോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹം നാട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടൊന്നുമില്ല. അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, ശ്രീകോലിൽ എല്ലാ ദിവസവും പൂജയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഒന്നുകിൽ വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ കേരളത്തിലെ സംഘടിതരല്ലാത്ത ഹിന്ദു ജനവിഭാഗങ്ങൾക്കെതിരെ ദുർബല വിഭാഗത്തിൽപ്പെട്ട വിശ്വകർമ്മരുടെ ക്ഷേത്രത്തിൽ എന്തും കാണിക്കാമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം കേരളത്തിലെ പോലീസിന് ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ LDFന്റെ ഒന്നാം സർക്കാരിന്റെ ഭരണകാലത്തും ഇതുവഴി ഇതുപോലത്തെ ഭീകരമായ സംഭവങ്ങൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ നേരിടാറുണ്ട്. കാട്ടാക്കടയിലടക്കം ക്ഷേത്രങ്ങളിൽ LDFകാരും പോലീസുകാരും നേരിട്ട് കയറി ആക്രമിക്കുന്ന സാഹചര്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പോലീസിന് ക്ഷേത്രങ്ങളിൽ കയറി എന്തും ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ ശബരിമലയിൽ കണ്ടതാണല്ലോ. ഇരുമുടിയുമായി പോകുന്ന ഭക്തരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച ശബരിമലയിൽ കണ്ടതാണ്, അധികം കഴിഞ്ഞിട്ടില്ല. ശബരിമല പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് കേരളത്തിലെ സാധാരണക്കാരായ ദുർബല പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ എന്തും കാണിക്കാനുള്ള ലൈസൻസ് കിട്ടിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതുപോലെ മറ്റൊരു മതസ്ഥരുടെ ആരാധനയത്തിലാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോലീസ് ഇത്തരത്തിൽ ഇടപെടുമായിരുന്നോ? ആ പരാതി പോലും ചിലപ്പോൾ സ്വീകരിക്കപ്പെടുമായിരുന്നു. എത്രയോ മുസ്ലിം പള്ളികളിലാണ് കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നടത്തുന്നത്. മുസ്ലിം പള്ളികളുടെ മദ്രസകളിൽ എത്രയോ മൗലവിമാർക്കെതിരെ പീഡന പരാതികൾ പോലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഒരു മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി ആ പീഡന പരാതിയിൽ പ്രതിയായ, പോസ്കോ കേസിൽ പ്രതിയായ ഏതെങ്കിലും മൗലവി അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല. അവരുടെയൊക്കെ സൗകര്യാർത്ഥം, അവരുടെയൊക്കെ സംരക്ഷണാർത്ഥം മാത്രമേ പോലീസ് ഇടപെട്ടിട്ടുള്ളൂ. അപ്പോൾ അത്യന്തം നീചമായ കേസുകളിൽ പോലും പോലീസുകാർ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ സ്വീകാര്യമായ നിലയിൽ ഒരു വിഭാഗത്തെ സമീപിക്കുകയും ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിഭാഗത്തെ സമീപിക്കുകയും ചെയ്യുന്നത് തികച്ചും സർക്കാർ തുടരുന്ന പ്രീണന നയത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോസ്റ്റൽ ബെറ്റിലെ ചില മേഖലകളിൽ പോലീസുകാർ ഏതോ ഒരു മതവിഭാഗത്തിന്റെ മെമ്പർമാരെ പോലെയാണ് പലപ്പോഴും മറുമതവിഭാഗത്തിൽപ്പെട്ട അംഗസംഖ്യ കുറയുള്ള വിഭാഗങ്ങളോട് നേരിടുന്നത്. ഇത് തീരദേശങ്ങളിൽ വളരെ സജീവമാണ്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമ്മളൊന്ന് ചർച്ചയ്ക്കെടുത്തേയുള്ളൂ. അപ്പോൾ തീരദേശ പോലീസ് സ്റ്റേഷനിൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കെതിരെ സംഘടിതമായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരും അവരുടെ നേതൃത്വവും, രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. അത് CPM മാത്രമല്ല, കോൺഗ്രസിനും അതിൽ മുഖ്യ പങ്കുണ്ട്. തീരദേശ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല, മറ്റൊരു ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ കേരളത്തിലെ തീരദേശ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുന്നത് വളരെ വ്യാപകമാണ്. അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയും. ശ്രീ വിഷ്ണുവിലേക്ക് തിരികെ എത്താം.